ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫസീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് സാറ്റിൻ റിബൺ ഫ്ലവറുകളാണ്. കുട്ടികളുടെ ഹെഡ് ബാൻഡിലും അതുപോലെ ഹെയർ ക്ലിപ്പിലും ഫ്രോക്കിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ രണ്ട് ടൈപ്പ് റിബൺ ഫ്ലവറുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഇഞ്ച് വീതിയിലുള്ള റിബണാണ്. ഇത് നമുക്ക് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളാക്കിയാണ് എടുക്കേണ്ടത്. നമുക്കിതുപോലെ മടക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 6 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 9 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളാക്കി എടുക്കണം. അങ്ങനെ ഞാനിവിടെ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളും 9 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളും എടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 9 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളാണ്. ഇനി നമുക്ക് വേണ്ടത് ത്രെഡും നീഡിലുമാണ്. ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഞാനൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും 1 പീസ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ നടുഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്തുകൂടി ആദ്യം അടിയിലേക്ക് പിന്നെ മുകളിലേക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടുത്ത പീസും കയ്യിലെടുത്തിട്ട് ഇതുപോലെ തന്നെ നടുഭാഗം മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ അറ്റത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 6 പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 6 പീസും കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി ഈ ത്രെഡിൻ്റെ അറ്റത്ത് കൊടുത്താൽ കെട്ടിൻ്റെ ഭാഗത്തുകൂടി ഈ നീഡിലൊന്ന് കോർത്ത് കൊടുക്കാം.
ഇനി ത്രെഡിനെ ഒന്നുകൂടെ വലിച്ചു കൊടുക്കാം. കൈക്കൊണ്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നടുഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ത്രെഡ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പീസുകൾ കയ്യിലെടുക്കാം. ഈ റിബണൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റത്തൊന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ സമയമൊന്നും വെക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി. ഇതിൻ്റെ ത്രെഡൊക്കെ ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഞാനിവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒന്ന് കയ്യിലെടുക്കാം. ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ അറ്റത്ത് നിന്നും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ആറ് പെറ്റൽസും അതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അറ്റത്തെ കെട്ടിൻ്റെ ഭാഗത്തുകൂടി ഇനി ഇടലൊന്ന് കോർത്ത് കൊടുക്കാം. ഈ ത്രെഡ് വലിക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായി വരും. കൈക്കൊണ്ടൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ത്രെഡ് നന്നായിട്ട് വലിച്ചു കൊടുക്കണം. ഇതിൻ്റെ അറ്റത്ത് ബാക്ക് സൈഡിൽ ഈ ത്രെഡ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവറിൻ്റെ പെറ്റൽസ് നമ്മൾ ഉരുക്കി കൊടുത്തിട്ടില്ലായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ലെയറും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ത്രെഡ് ഇതുപോലെ മുകളിലേക്കാക്കി വെക്കാം. ഇനി ഈ നീഡിലൂടെ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് താഴേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ത്രെഡ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം.
അങ്ങനെ ഒരു മോഡൽ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മോഡൽ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അതേ റിബൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസുകളാക്കി എടുക്കാം. ഇതിൽ നിന്നും 1 പീസ് കയ്യിലെടുക്കാം. അത് ഇതേ രീതിയിൽ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നിന്നും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 6 പെറ്റൽസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇനി ഈ ത്രെഡിൻ്റെ അറ്റത്തുള്ള കെട്ടിൻ്റെ ഭാഗത്തുകൂടി ഈ നീഡിലൊന്ന് കോർത്തു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ചെയ്യുന്നത്. കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ത്രെഡ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു കെട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. വീണ്ടും ഞാനിവിടെ 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നിന്നും 1 എണ്ണം കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ആറ് പെറ്റൽസുകളും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം.
എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബീഡ് കോർത്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടും മൂന്നും ലെയറുകളായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സാറ്റിൻ റിബണിൻ്റെ രണ്ട് മോഡൽ ഫ്ലവറുകളാണ് ഞാനിവിടെ ചെയ്തത്. രണ്ടും വളരെ സിമ്പിളായിരുന്നു. കുട്ടികളുടെ ഹെഡ് ബാൻഡിലൊക്കെ വെച്ച് കൊടുത്താൽ അത് നല്ല ഭംഗിയുണ്ടായിരിക്കും. രണ്ടും നീഡിലും ത്രെഡും മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഹോട്ട് ഗ്ലോ ഒന്നും ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.